Good morning, students. Today we will discuss some problems in vectors. The first problem is that if vector A is equal to I plus J minus K, vector B is equal to 2I plus 3J minus K. If theta is the angle between them, find tan theta. Tan theta we can find. But tan theta can be taken. We will learn that we need cos theta. Can all the formula we carry. And that cos theta can all the formula. Cos theta is equal to vector A dot B divided by modulus of vector A into modulus of vector B. That's a formula. By formula which A dot B can be taken. A and B are going to dot product. Let's come now. Can you get dot product? Let's come now. 2, then plus 3, then plus 1. നമുക്ക് കിട്ടുന്ന 2 + 3 + 1 ആണ് എ ഡോട്ട് ബി കിട്ടുന്നത്. ഇനി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ എ എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് ഓഫ് 1² + 1² 1 + 1 + 1 റൂട്ട് ഓഫ് മോഡുലസ് ഓഫ് ബി എന്താണ്? 4 + 9 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 6 ഡിവൈഡഡ് ബൈ റൂട്ട് 13 × 14 അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടാം? 6 / root of 42. Now, cos theta is equal to 6 / √42. Then draw a triangle. Then a triangle, the theta. Cos theta is equal to 6 / √42. E side and then 6. E side and then √42. Now, E side can be taken. E side can be taken. √42 minus √6. ഈ സൈഡ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? 42 - 36 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? നമുക്ക് 6 കിട്ടും. ദെയർഫോർ ഈ സൈഡ് എന്താണ്? √6. ബി സൈഡ് √6 കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ടാൻ തീറ്റയുടെ വാല്യൂ എത്രയായിരിക്കും? ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു √6 / 6. ദെയർഫോർ ആൻസർ എന്താണ്? 1 / √6. ദെയർഫോർ ടാൻ തീറ്റയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു 1 / √6. ഇവിടെ നമ്മൾ കോസ് തീറ്റ കണ്ടുപിടിച്ചതിന് ശേഷം കോസ് തീറ്റ വെക്ടർ എ ഡോട്ട് ബി ബൈ മോഡുലസ് ഓഫ് വെക്ടർ എ മോഡുലസ് ഓഫ് ബി ഉപയോഗിച്ച് കോസ് തീറ്റ കണ്ടുപിടിച്ചതിന് ശേഷം ആ കിട്ടുന്ന ആംഗിൾ 6 / √42 ആണ്. അത് നമ്മൾ ട്രയാംഗിൾ മെൻഷൻ ചെയ്യുമ്പോൾ ഇത് 6 ഇത് √42 ആണെങ്കിൽ കോസ് തീറ്റയുടെ വാല്യൂ എന്താണ്? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിയസ്. അപ്പൊ 6 / √42. ദെയർഫോർ ഈ സൈഡ് എന്തായിരിക്കും? √6 ആയിരിക്കും. ദെയർഫോർ നമ്മുടെ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് √6 / 6. ദെയർഫോർ 1 / √6 ഇസ് ദ റിക്വയർഡ് ആൻസർ. ഓക്കെ, എല്ലാവരും എഴുതിയെടുത്തോളൂ കേട്ടോ. ഇനി അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. നെക്സ്റ്റ് പ്രോബ്ലം, പ്രോബ്ലം നമ്പർ 2. ഇഫ് vector u is equal to i minus 3j plus 2k, vector v is equal to 2i plus 4j minus 5k, then kandupidikkanda endana? Modulus of u cross v the whole square plus modulus of u dot v the whole square. Idu rendum kodi cross product um dot product um kootumbo അതിന്റെ സം എത്രയാണെന്ന് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കണം. അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? മോഡൽസ് ഓഫ് യു ക്രോസ് വി കണ്ടുപിടിക്കുക. മോഡൽസ് ഓഫ് യു ക്രോസ് വി കണ്ടുപിടിക്കുക ഫോർമുല എന്താണ്? ഐ ജെ കെ അല്ലെ. ദെൻ യുവിന്റെ കോഫിഷ്യൻ എന്താണ്? 1 - 3 - 2. വിയുടെ കോഫിഷ്യൻ എന്താണ്? 2 - 4 - 5. ദെൻ നമ്മളിത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടാം? വെക്ടറായി വരുമ്പോ നമുക്ക് ഈ കോളവും ഈ റോയും ഒഴിവാക്കാമോ. -3 × -5 = 15. -8 - -j × ഈ കോളവും ഈ റോയും ഒഴിവാക്കുക. ദെർഫോർ -5 - -4. ദെൻ +k × ഈ കോളവും റോയും ഒഴിവാക്കുക. 4 - 6 - 6. നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? വെക്ടർ ഐ ഇൻറ്റു 15 - 8 - 15 - 8 എന്ന് പറഞ്ഞാൽ 7 കിട്ടും. -j - -5 - -4 ദാറ്റ് ഈസ് ഈക്വൽ ടു 9j എന്ന് കിട്ടും. ദെൻ 10k എന്ന് കിട്ടും. ഇതാണ് നമുക്ക് കിട്ടുന്ന മോഡുലസ് ഓഫ് യു ക്രോസ് വി. മോഡുലസ് ഓഫ് യു ക്രോസ് വി എന്ന് പറഞ്ഞാൽ 7i + 9j + 10k എന്ന് കിട്ടും. ദെർഫോർ മോഡുലസ് ഓഫ് യു ക്രോസ് വി എന്താണ്? √7²
49 plus 81 plus 10 square 100. അപ്പോ 7 ന്റെ സ്ക്വയർ 49, 9 ന്റെ സ്ക്വയർ 81, 10 ന്റെ സ്ക്വയർ 100. അപ്പോ 49 plus 81 plus 100 എന്ന് കിട്ടും. അത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2 into minus 10. അപ്പോ മൈനസ് 12 മൈനസ് 10 2 കൂടി കൂട്ടുമ്പോൾ നമുക്ക് എന്താണ് ആൻസർ കിട്ടുന്നത്? മൈനസ് 20 എന്ന് കിട്ടും അല്ലെ. മൈനസ് 22 പ്ലസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 20. ഇനിയും മോഡൽസ് ഓഫ് യു ഡോട്ട് വി, യു ഡോട്ട് വി ദ ഹോൾ സ്ക്വയർ ഉണ്ട്. യു ഡോട്ട് വി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്ര വരും? മോഡൽസ് ഓഫ് യു ഡോട്ട് വി ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 400. നമുക്ക് ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എത്രയാണ്? ദെയർഫോർ ദ ഫൈനൽ ആൻസർ വിൽ ബി 230. മോഡൽസ് ഓഫ് യു ഡോട്ട് വി എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 400 ആണ്. അപ്പോ റൂട്ട് ഓഫ് 400, അപ്പോ ഇതിന്റെ രണ്ടിന്റെ സ്ക്വയർ ആണ്. സ്ക്വയർ ആകുമ്പോ 230. മറ്റേന്റെ ആൻസർ എത്രയാണ്? ആദ്യത്തെ ആൻസർ നമുക്ക് 230 പ്ലസ് സെക്കൻഡ് ആൻസർ 400. Therefore, the final answer will be 630 എന്ന ആൻസർ കിട്ടും. ദർഫോർ ഈ പ്രോബ്ലത്തിന്റെ ഫൈനൽ ആൻസർ എന്താണ്? 630 എന്നാണ് ആൻസർ കിട്ടുന്നത്. അപ്പൊ ഇവിടെ യു തന്നിട്ടുണ്ട്, വെക്റ്റർ വി തന്നിട്ടുണ്ട്. നമുക്ക് മോഡൽസ് ഓഫ് യു ക്രോസ് വി ഹോൾ സ്ക്വയർ പ്ലസ് മോഡൽസ് ഓഫ് യു ഡോട്ട് വി ദ ഹോൾ സ്ക്വയർ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ എന്താണ് ചെയ്തത്? മോഡൽസ് ഓഫ് യു ക്രോസ് വി കണ്ടുപിടിച്ചു. മോഡൽസ് ഓഫ് യു ക്രോസ് വി നമുക്ക് 7i പ്ലസ് 9j പ്ലസ് 10k എന്ന് കിട്ടി. അതിന്റെ മോഡൽസ് എടുത്തു. മോഡൽസ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ റൂട്ട് ഓഫ് 30 ആണ്. അപ്പൊ മോഡൽസ് ഓഫ് യു ക്രോസ് വി ഹോൾ സ്ക്വയർ എന്താണ്? 230. അവര് മോഡൽസ് ഓഫ് യു ഡോട്ട് ബി, യു ഡോട്ട് ബി കണ്ടുപിടിച്ചു. യു ഡോട്ട് ബി നമുക്ക് എത്ര കിട്ടിയ? മൈനസ് 20 ആണ്. അതിനെ നമ്മൾ സ്ക്വയർ ചെയ്തു. സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 400 കിട്ടി. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 630. അപ്പൊ 630 ആണ് ഈ പ്രോബ്ലത്തിന്റെ ആൻസർ കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് കടക്കാം. എല്ലാവരും എഴുതിയെടുത്തോളൂ കേട്ടോ. തേർഡ് ക്വസ്റ്റ്യൻ, find the direction cosines of I minus 5j plus 8k is കണ്ടുപിടിക്കണം. ഡയറക്ഷൻ കൊസൈൻസ് കണ്ടുപിടിക്കുന്നത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം ഈ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാം. മാഗ്നിറ്റ്യൂഡ് എന്താണ്? റൂട്ട് ഓഫ് 1 പ്ലസ് 5, 25 പ്ലസ് 8 into square 64. ഈ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ മതി. ഐ ബൈ റൂട്ട് ഓഫ് 90 മൈനസ് 5j ബൈ റൂട്ട് ഓഫ് 90 പ്ലസ് 8k ബൈ റൂട്ട് ഓഫ് 90. This is the direction cosines of the given problem. ഈ പ്രോബ്ലത്തിന്റെ ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എത്രയാണ്? ഐ ബൈ റൂട്ട് ഓഫ് 90 മൈനസ് 5j ബൈ റൂട്ട് ഓഫ് 90 പ്ലസ് 8k ബൈ റൂട്ട് ഓഫ് 90. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുക. ആ മാഗ്നിറ്റ്യൂഡിന്റെ ഓരോ കമ്പോണന്റിനെ ഐനെയും ജെയിനെയും കെയിനെയും ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് ഡയറക്ഷൻ കൊസൈൻസ്. ഓക്കെ, അടുത്ത പ്രോബ്ലത്തിലേക്ക് കടക്കാം. Fourth problem. Vector A is equal to vector I plus 2j minus 3k. Vector B is equal to lambda j plus 3k. Projection of vector A on B equals
പ്രൊജക്ഷൻ ഓഫ് ബി ഓൺ എ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലാംഡ കണ്ടുപിടിക്കണം, ഫൈൻഡ് ലാംഡ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നതാണ് വെക്ടർ എ ഈക്വൽ ടു ഐ പ്ലസ് ടു ജെ മൈനസ് ത്രീ കെ, വെക്ടർ ബി ഈക്വൽ ടു ലാംഡ ജെ പ്ലസ് ത്രീ കെ. നമ്മൾ പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി ഈക്വൽ ടു പ്രൊജക്ഷൻ ഓഫ് ബി ഓൺ എ. പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി എന്ന് പറഞ്ഞ എന്താണ്, വെക്ടർ എ ഡോട്ട് ബി ബൈ മോഡുലസ് ഓഫ് ബി. അതുപോലെ പ്രൊജക്ഷൻ ഓഫ് ബി ഓൺ എ എന്ന് പറഞ്ഞ എന്താണ്, വെക്ടർ ബി ഡോട്ട് എ ഡിവൈഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ എ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, നമുക്ക് വെക്ടർ എ ഡോട്ട് ബി ബി ഡോട്ട് എ ഈക്വൽ ആണ്, ദെയർഫോർ വെക്ടർ മോഡുലസ് ഓഫ് എ ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ബി എന്ന് കിട്ടും. മോഡുലസ് ഓഫ് എ എന്താണ്, ഇതിന്റെ മോഡുലസ് കണ്ടുപിടിക്കുക, റൂട്ട് ഓഫ് വൺ പ്ലസ് ഫോർ പ്ലസ് നയൻ. മോഡുലസ് ഓഫ് ബി എത്രയാണ്, റൂട്ട് ഓഫ് ലാംഡ സ്ക്വയർ പ്ലസ് നയൻ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും നോക്കാം, ഇവിടെ റൂട്ട് ഓഫ് ഫോർട്ടീൻ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ലാംഡ സ്ക്വയർ പ്ലസ് നയൻ. സ്ക്വയറിംഗ് ഓൺ ബോത്ത് സൈഡ്സ്, രണ്ട് വശത്ത് നമ്മൾ സ്ക്വയർ ചെയ്യുക, അപ്പൊ ഫോർട്ടീൻ ഈസ് ഈക്വൽ ടു ലാംഡ സ്ക്വയർ പ്ലസ് നയൻ എന്ന് കിട്ടും. അപ്പൊ ലാംഡ സ്ക്വയർ പ്ലസ് നയൻ, ഫോർട്ടീൻ അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ഫൈവ് ഈസ് ഈക്വൽ ടു സീറോ എന്ന് കിട്ടും. ലാംഡ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഫൈവ് എന്ന് കിട്ടും. അപ്പൊ ലാംഡയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടുന്നത്, ലാംഡയുടെ വാല്യൂ നമുക്ക് പ്ലസ് ഓർ മൈനസ് റൂട്ട് ഫൈവ്. അപ്പൊ ഈ പ്രോബ്ലത്തില് ലാംഡയുടെ വാല്യൂ നമുക്ക് എന്താ കിട്ടിയത്, റൂട്ട് ഫൈവ് എന്നാണ് കിട്ടുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് കൺസെപ്റ്റ് ആണ് അപ്ലൈ ചെയ്ത്, പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി ഈക്വൽ ടു പ്രൊജക്ഷൻ ഓഫ് ബി ഓൺ എ. എ ഡോട്ട് ബി ബൈ മോഡുലസ് ഓഫ് ബി ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ബി ഡോട്ട് എ ബൈ മോഡുലസ് ഓഫ് എ. ഫ്രം ദിസ് ഇക്വേഷൻ വി ഗെറ്റ് മോഡുലസ് ഓഫ് എ ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ബി. അപ്പൊ മോഡുലസ് ഓഫ് എ കണ്ടുപിടിച്ചു, മോഡുലസ് ഓഫ് ബി കണ്ടുപിടിച്ചു, നമ്മൾ അത് ഇക്വേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടി, ലാംഡയുടെ വാല്യൂ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഫൈവ്. എല്ലാവരും എഴുതി എടുത്തോളൂ കേട്ടോ. ഓക്കെ ഓക്കെ, വെരി ഗുഡ്.